കക്കാട് തൂക്കുപാലം ഉദ്ഘാടനം ഉത്സവ അന്തരീക്ഷത്തിൽ നടന്നു. മന്ത്രിയെയും മറ്റ് ജനപ്രതിനിധികളെയും കക്കാട് ഭാഗത്ത് നിന്ന് മംഗലശ്ശേരിയിലേക്ക് പുതിയ പാലത്തിലൂടെ സ്വീകരിച്ച് ആനയിക്കുകയായിരുന്നു. നാട്ടുകാരുടെ ചിരകാലാഭിലാഷം പൂവണിഞ്ഞതോടെ കക്കാട് തൂക്കുപാലത്തിന്റെ ഉദ്ഘാടനം ഉത്സവമായി മാറുകയായിരുന്നു. കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാടിനെയും മുക്ക നഗരസഭയിലെ മംഗലശ്ശേരി തോട്ടത്തിനെയും ബന്ധിപ്പിച്ചാണ് ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ കക്കാട് കടവിൽ 1.25 കോടി രൂപ ചെലവിൽ പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. കക്കാട് ഭാഗത്ത് നിന്ന് തൂക്കുപാലത്തിലൂടെ ഉദ്ഘാടന വേദിയായ നഗരസഭയിലെ മംഗലശ്ശേരി തോട്ടത്തിലേക്ക് മന്ത്രി ഉൾപ്പെടെയുള്ള അതിഥികളെ സ്വീകരിച്ച് ആനയിക്കുകയായിരുന്നു. കക്കാട് മംഗലശ്ശേരി തോട്ടം ചേന്നമംഗലൂർ ഭാഗങ്ങളിലെ നിരവധി കുടുംബങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് പാലം ഉദ്ഘാടനം ചെയ്തതോടെ യാഥാർത്ഥ്യമായത്. മുൻ MLA ജോർജൻ തോമസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1.25 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി, മുൻ MLA ജോർജൻ തോമസ് മുഖ്യ അതിഥിയായി, മുക്ക നഗരസഭാ അധ്യക്ഷൻ VT ബാബു, ഉപാധ്യക്ഷ KP ചാന്ദിനി, സ്ഥിരം സമിതി അധ്യക്ഷരായ വി കുഞ്ഞൻ, നഗരസഭാ കൗൺസിലർ ഫാത്തിമ കൊടപ്പന, കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി, CPM ഏരിയ സെക്രട്ടറി VK വിനോദ്, ജി അബ്ദുൽ അക്ബർ, സംഘാടന സമിതി ജനറൽ കൺവീനർ ഇംതിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. KT ശ്രീധരൻ, ഷഫീഖ് മാടായി, K മോഹനൻ, CK സലീഷ്, TK സാമി, KP അഹമ്മദ് കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൂക്കുപാലം യാഥാർത്ഥ്യമാക്കിയ കരാർ കമ്പനി അനാർക്ക് ബിൽഡേഴ്സിനെയും പാലത്തിന് തുക അനുവദിച്ച മുൻ MLA ജോർജൻ തോമസിനെയും ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.